ബ്രെഡ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഈ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നാല് ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട് പൊതുവേ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച ബ്രെഡ് ആണെങ്കിൽ അത് രണ്ടാമത് ഉപയോഗിക്കാൻ ഒരു ഒരിത്തിരി മടിക്കും അങ്ങനെയുള്ള നാല് ബ്രെഡ് സ്ലൈസസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊരു ഇത്തിരി ഹാർഡായിട്ടുള്ള ആയിരിക്കും അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഞാൻ ഒന്ന് കളയുന്നുണ്ട് അതിന്റെ ആ ഒരു സൈഡ് ഭാഗം നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതാ ഞാനിപ്പോൾ സൈഡ് ഭാഗം ഒന്ന് കത്തി ഉപയോഗിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി ആ ഒരു ഭാഗം അവിടെ കളയേണ്ട ആവശ്യമില്ല അത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് സൈഡ് കട്ട് ചെയ്ത് നമ്മളുടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഇതാ ഇതുപോലെ നടികയെ ഒന്ന് കീറിയതിന് ശേഷം സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബ്രെഡിന് നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്റർ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മീറ്റ് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതിന് പകരം ഗരം മസാല ആയാലും മതി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നമുക്ക് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് മുക്കാൽ കപ്പ് വെള്ളമാണ് നമ്മളൊരിത്തിരി കട്ടിയായിട്ടുള്ള കൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് ലൂസായിട്ടുള്ള കൂട്ടല്ല അപ്പോൾ കുറച്ച് കുറച്ചായി വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരിക്കലും നമ്മൾ ആദ്യമേ കുറേ വെള്ളം കൊണ്ടുപോയി ഒഴിക്കരുത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശേയായി ഒഴിച്ച് കൊടുത്ത് ബാറ്റർ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കാണ് വേണ്ടത് ഈ രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് വേണ്ടത് ഒരൽപ്പം കട്ടിയായിട്ടുള്ള കൂട്ട് എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല ഇനി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ് അപ്പം നേരത്തെ നമ്മൾ സൈഡ് കട്ട് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന ബ്രെഡും അതേപോലെ തന്നെ ഒരു രണ്ട് ബ്രെഡും കൂടെ എടുത്തിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ഇതിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലെക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊടിച്ചെടുത്താലും മതി ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമ്മളുടെ ആ ഒരു കൂട്ടിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഇതുപോലെ ഞാനൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോട്ട് ചെയ്യുമ്പോൾ ഒരു നല്ല ലെയർ ആയിട്ട് തന്നെ അത് കിട്ടും അപ്പോൾതാ ഞാൻ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് ക്രംസിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലേക്സോ അല്ലെങ്കിൽ സേമിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ബ്രെഡ് ക്രംസ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ ആ ഒരു ഔട്ടർ കവറിങ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ അപ്പം ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ എന്നിട്ട് നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുക്കിംഗ് ടൈം വളരെ കുറവാണ് കാരണം ഇതിൽ നമ്മളുടെ ആ ഒരു കവറിങ് മാത്രമേ കുക്ക് ആവാത്തതായിട്ടുള്ളൂ ബാക്കി ബ്രെഡ് ക്രംസ് ആയാലും ബ്രെഡ് ആയാലും അങ്ങനെ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത് ആ ഒരു കട്ട്ലെറ്റിന്റെ ഒക്കെ കളറിൽ അപ്പോൾ ദാ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കുറച്ച് ബ്രെഡ് പീസസ് ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ആ ഒരു മൈദ മൈദാക്കൂട്ടിന് പകരം വേണമെങ്കിൽ മുട്ട ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ് അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിലൊപ്പം ചൂ ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം